ഇനി ദുബായിലേക്ക് വിമാനത്തിൽ പറക്കണ്ട മുംബൈയിൽ നിന്നും യു എയിലേക്ക് കടലിനടിയിലൂടെ രണ്ടായിരം കിലോമീറ്റർ നീളത്തിൽ ഒരു റെയിൽപാത മുംബൈയിൽ നിന്ന് യു എയിലേക്ക് ഒരു ട്രെയിൻ യാത്ര അതും കടലിനടിയിലൂടെ ഹൈപ്പർലൂപ്പിനും ഡ്രൈവറില്ലാത്ത ശേഷം സ്വപ്ന റെയിൽ പദ്ധതിക്ക് യു എ ഒരുക്കം കൂട്ടുന്നു സമുദ്രത്തിനടിയിലൂടെ രണ്ടായിരം കിലോമീറ്റർ നീളമുള്ള റെയിൽപാതയ്ക്കുള്ള സാധ്യത പഠിക്കുകയാണ് യു എ ഇ മുംബൈ പുജറെ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽ പദ്ധതി യാഥാർത്ഥ്യമായ വിമാനക്കപ്പൽ മാർഗ്ഗങ്ങൾക്ക് സമാന്തരമായി സമുദ്രജല ട്രെയിൻ സർവീസിനും ഇരുരാജ്യങ്ങൾക്കുമിടയിൽ നിലവിൽ വരും യു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് കമ്പനിയാണ് സമുദ്രത്തിനടിയിലൂടെ റെയിൽ ഗതാഗതമെന്ന ആശയം മുന്നോട്ട് വെച്ചത് കേവലം യാത്ര ഉപാധി എന്നതിലുപരി ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ചരക്കുനീക്കങ്ങൾക്കും ഇതേ റെയിൽപാത ഉപയോഗിക്കാനാണ് തീരുമാനം അതിവേഗം പാളത്തിലൂടെ തെന്നി നീങ്ങുന്ന അൾട്രാസ്പീഡ് ഫ്ലോട്ടിംഗ് ട്രെയിനുകളായിരിക്കും സമുദ്രജല റെയിൽ പദ്ധതിയിൽ പരീക്ഷിക്കുക ഇന്ത്യ യു എ ഇ കോൺക്ലേവിൽ യു എ ദേശീയ ഉപദേശക സമിതി മേധാവി അബ്ദുള്ള അൽ സിഹിയാണ് സമുദ്രത്തിന് അടിയിലൂടെയുള്ള റെയിൽ സാധ്യത വെളിപ്പെടുത്തിയത് ട്രെയിൻ മാർഗം പുജേര തുറമുഖത്തു നിന്നും ഇന്ത്യയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യാനുള്ള ആലോചനയിലാണ് യു എ ഇ പകരം മഹാരാഷ്ട്രയിലെ നർമ്മദ നദിയിൽ നിന്നും ശുദ്ധജലം ഉജറയിലേക്കു ഇന്ത്യ എത്തിക്കും അതേസമയം സമുദ്രത്തിനടിയിലൂടെയുള്ള ട്രെയിൻ പദ്ധതിക്കുള്ള സാധ്യത യുഐ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചൈനയും സമാന പദ്ധതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് സമുദ്രത്തിനടിയിലൂടെയുള്ള ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് ചൈനീസ് സർക്കാർ അനുമതി നൽകിയെന്നാണ് വിവരം ഷാങ്ങായുടെ തുറമുഖ നഗരമായ നിൻബോയെയും കിഴക്കൻ പ്രവിശ്യയായ സൂഷാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമുദ്രതല ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കാണ് ചൈന തുടക്കമിടുന്നത് വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകാൻ പുതിയ റെയിൽ പദ്ധതിക്ക് കഴിയുമെന്ന് ചൈന കരുതുന്നു എഴുപത്തിയേഴ് കിലോമീറ്റർ നിലകൊള്ളുന്ന യോങ്സു റെയിൽ ശൃംഖലയുടെ ഭാഗമായാകും ചൈനീസ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി യാഥാർത്ഥ്യമാവുക മുംബൈ അഹമ്മദാബാദ് റെയിൽ ഇടനാഴിയിൽ കാൽനടിയിലൂടെയുള്ള റെയിൽപാത സ്ഥാപിക്കാൻ ഇന്ത്യയ്ക്കും ആലോചനയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ കേന്ദ്രം നടത്തിവരികയാണ് അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്ററാണ് പദ്ധതിയുടെ ആകെ നീളം ഇതിൽ താനേക്കും വിരാറിനും ഇടയിലെ ഏഴ് കിലോമീറ്റർ കടൽ പ്രദേശം ഉൾപ്പെടും ഈ പ്രദേശത്ത് എഴുപത് മീറ്റർ ആഴത്തിൽ ടണൽ നിർമ്മിച്ച് പാത പൂർത്തീകരിക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്നോടെ പൂർത്തിയാകും ജപ്പാന്റെ പിന്തുണയോടുള്ള പദ്ധതിക്ക് ഒരു ലക്ഷം കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് പദ്ധതിക്ക് വേണ്ടുന്ന സാങ്കേതിക പിന്തുണ ജാപ്പനീസ് കമ്പനികൾ ഉറപ്പുവരുത്തും ഈ പദ്ധതി നടപ്പിലാവുന്നതോടെ താനെ വിരാർ പാതയിലെ സമയം ഏഴു മണിക്കൂറിൽ നിന്നും രണ്ടു മണിക്കൂറായി ചുരുങ്ങും നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്